നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ടി വി തുറന്നാൽ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളൊക്കെ നോക്കിയാലും യുദ്ധം 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 ഈ ഒരു വാർത്തകൾ മാത്രമേ ഉള്ളൂ സത്യത്തിൽ എന്താണ് റഷ്യ ഉക്രൈൻ പ്രശ്നം രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും കരുത്തനായ പഴയ റഷ്യ അതായത് യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ അമേരിക്കയ്ക്കെതിരെ യുദ്ധവും പിന്നീട് ശീതയുദ്ധവും നടത്തി വരവേ കമ്മ്യൂണിസ്റ്റ് തിരുമണ്ടൻ ഗോർവച്ചേവിൻ്റെ പിടിപ്പുകൊണ്ട് യു എസ് എസ് ആർ പല രാജ്യങ്ങളായിത്തീരുന്നു അങ്ങനെ പല രാജ്യങ്ങളായതിൽ വലിയ ഒരു പ്രദേശമാണ് ഉക്രൈൻ ഈ പ്രദേശം റഷ്യയെ സംബന്ധിച്ച് യൂറോപ്പിൽ അതീശത്തിന് വളരെ നിർണായകമായ ഒരു പ്രദേശമാണ് റഷ്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യവും ഉക്രൈനാണ് റഷ്യയുമായി അകലണമെന്നും റഷ്യയെ അംഗീകരിക്കണമെന്നും രണ്ട് വിഭാഗങ്ങളുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് യൂറോപ്യൻ യൂണിയനും നാറ്റോയും കടന്നു വരുന്നതോടെ അമേരിക്കൻ താല്പര്യത്തിന് അനുകൂലമായ ചില വ്യവസ്ഥിതികൾ ഉടലെടുക്കുന്നു ഉക്രൈൻ ശേഷം പഴയ സോവിയറ്റ് യൂണിയൻ ഭരണ സംവിധാനത്തിൽ അംഗമായിരുന്ന വിക്ടർ യാൻകോവിച്ച് ഉക്രൈൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു തികച്ചും റഷ്യൻ അനുകൂലിയായ യാൻകോവിച്ചിൽ യൂറോപ്യൻ യൂണിയൻ സ്വാധീനം വർദ്ധിച്ചതിൽ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങൾക്ക് തുടക്കം റഷ്യയെ അംഗീകരിക്കാത്ത വിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഉക്രൈൻ ജന വിഭാഗങ്ങളിൽ നിന്ന് യാൻകോവിച്ച് നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അവരുടെ ഇഷ്ടപ്രകാരം യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാനും തീരുമാനിച്ചു പക്ഷേ പിന്നീട് എന്തുകൊണ്ടോ റഷ്യൻ സമ്മർദ്ദം കൊണ്ടും ആ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും പ്രതിഷേധത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ യാൻകോവിച്ച് രാജ്യമിടുകയും ചെയ്തു അതോടെ റഷ്യൻ അനുകൂല പ്രദേശങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയും റഷ്യ ഉക്രൈൻ്റെ ക്രിമിയ പ്രദേശം കൈക്കലാക്കുകയും ചെയ്തു മറ്റുള്ള പ്രദേശങ്ങളിൽ റഷ്യൻ സേനയുടെ സഹായത്തോടെ റഷ്യൻ അനുകൂല വിമതർ ചെറു യുദ്ധങ്ങളിലും ഏർപ്പെട്ടിരുന്നു പിന്നീട് ഭരണത്തിൽ വന്ന ഭരണാധികാരികളുമായി റഷ്യ പലതവണ ചർച്ച നടത്തിയിരുന്നതിലും യൂറോപ്യൻ യൂണിയൻ എന്ന ഉക്രൈൻ മുഖം അംഗീകരിക്കില്ല എന്ന കർശന നിലപാടെടുത്തു അവസാനമായി വന്ന പെട്രോ പൊറഷൻകോ ഉക്രൈൻ്റെ ഭരണാധികാരി ആയതോടെ യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗമാകാനുള്ള ശ്രമങ്ങളുമായി റഷ്യയുടെ എതിർപ്പിനെ വകവെക്കാതെ മുന്നോട്ട് പോയി ആ കലിപ്പിൻ്റെ അവസാന എപ്പിസോഡാണ് ഇപ്പോൾ കാണുന്ന യുദ്ധം ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗമാകുന്നതിന് റഷ്യയ്ക്ക് എന്താ ഇത്ര പ്രശ്നമെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്കും ഉക്രൈൻ അംഗത്വം കൊടുക്കണമെന്നില്ല പക്ഷേ അമേരിക്കയുടെ പ്രത്യേക താൽപ്പര്യം ഇതിലുണ്ട് എന്നതുകൊണ്ട് എതിർക്കാനും കഴിയില്ല റഷ്യ അമേരിക്കൻ ശീതയുദ്ധത്തിൽ അമേരിക്കൻ താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒരു സംവിധാനം പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന എന്നാൽ നല്ല വലിപ്പമുള്ള റഷ്യയുടെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടലുകാരനെ ഉണ്ടായാൽ ഭാവിയിൽ അവിടെ അമേരിക്കൻ സൈനിക താവളവും നാറ്റോയുടെ പേരിൽ ഉണ്ടാവും ഇത് പുട്ടിനെയും റഷ്യയേയും സംബന്ധിച്ച് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും കടൽ യുദ്ധമേഖലയിലും അമേരിക്കൻ അതിനുവേശം വകവെച്ചു കൊടുക്കുന്ന ഒരു നാണക്കേട് ഉണ്ടാക്കും ഇതിന് അമേരിക്കയ്ക്ക് നൽകുന്ന മറുപടിയാണ് ഉക്രൈൻ്റെ മേലുള്ള യുദ്ധാരംഭം ഇതിൽ നാറ്റോ സൈന്യം ഉക്രൈന് പിന്തുണ നൽകുകയും റഷ്യൻ വ്യോമാക്രമണങ്ങൾക്ക് അമേരിക്കയുടെ ആകാശകവചം നൽകുകയും ചെയ്താൽ കളിമാറും സത്യത്തിൽ ചെകുത്താനും കടലിനുമിടയിൽ മറ്റു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് പെട്ടത് കാരണം പല രാജ്യങ്ങളും റഷ്യയുമായി വാണിജ്യബന്ധം നടത്തവരാണ് അവരുമായിട്ടുള്ള സഹകരണങ്ങളിൽ വളരെ മുന്നോട്ട് പോയവരാണ് നാറ്റോ സൈന്യവുമായി റഷ്യൻ സേന ഏറ്റുമുട്ടേണ്ടി വന്നാൽ യൂറോപ്പിൻ്റെ സാമ്പത്തിക സംവിധാനങ്ങളിൽ പരിഹരിക്കാൻ കഴിയാത്ത കുഴപ്പങ്ങളുണ്ടാവും സോവിയറ്റ് യൂണിയനായി നിന്നപ്പോൾ ഉക്രൈൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചേർന്ന് തുടങ്ങി വെച്ച ശീതയുദ്ധം സോവിയറ്റ് യൂണിയൻ്റെ വിഘടനത്തിന് ശേഷം റഷ്യയുടെ ബാധ്യതയായി മാറുകയും മറ്റുള്ളവർ സ്വതന്ത്രം സ്വതന്ത്രമായി ചിന്തിച്ച് അമേരിക്കൻ അനുകൂല നിലപാടിലേക്കും മാറിയതോടെ അല്ലെങ്കിൽ മാറ്റിയതോടെ റഷ്യ അതിൻ്റെ പ്രതാപം കാണിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഉക്രൈനെ കീഴടക്കണമെങ്കിൽ റഷ്യക്കത് വിക്ടർ യാങ്കോവിച്ചിൻ്റെ രാഷ്ട്രീയ ഒളിച്ചോട്ട സമയത്ത് ഉണ്ടായ സൈനിക നടപടിയിൽ സാധിക്കുമായിരുന്നു പക്ഷേ റഷ്യ അതിന് തയ്യാറായില്ല പക്ഷേ ഇന്ന് അമേരിക്കയുടെ കഴിവേടുകൾ പലതും കണ്ടു തുടങ്ങിയതോടെ ട്രംപിന് പകരം ബൈഡൻ വന്നതോടെ നിലപാടുകളിലെ കാർക്കശ്യം കുറഞ്ഞതും ഉക്രൈനിലെ യൂറോപ്യൻ അനുകൂലയിൽ പഴയ യുദ്ധങ്ങൾ മറന്നതും റഷ്യയ്ക്ക് ശീതയുദ്ധം വിടാൻ ഭാവമില്ലാത്തതുകൊണ്ടും പുടിന് ലോക നേതാവായി തീരാനുള്ള മോഹവും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ വളരെ വേഗം ശക്തി പ്രാപിക്കുന്നതും ചൈനയുടെയും വടക്കം കൊറിയയുടെയും അമേരിക്കൻ വിരോധവും കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ബിസിനസ് അങ്കലാപ്പുകളും റഷ്യൻ സൈന്യത്തിൻ്റെ വീര്യം തെളിയിക്കാനുമുള്ള ഒക്കെ ഇതിനെ നോക്കിക്കാണാം അടിക്കുന്നത് ഉക്രൈനെയാണെങ്കിലും അടികൊള്ളുന്നത് അമേരിക്കയ്ക്കാണ് നേരിട്ട് എതിർത്താൽ ആ യുദ്ധം എവിടെ തീരുമെന്ന് പറയാനും പറ്റില്ല ഇപ്പോൾ പന്ത് യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും സ്വകാര്യമായി അമേരിക്കയുടെ കോട്ടിലുമാണ് ചർച്ചകളെ പുടിൻ വില വയ്ക്കാൻ സാധ്യതയില്ല അമേരിക്കയുടെ പിന്നോട്ട് വലിയിലാണ് റഷ്യയുടെ ലക്ഷ്യം ഇവരുടെ അടിയാണ് ചൈന കാത്തിരിക്കുന്ന അവസരം പുര കത്തുമ്പോൾ കഴുക്കോലൂരില ഇത് അതുതന്നെ ഇനി ഇന്ത്യയുടെ നിലപാട് ഈ അവസരം ഇന്ത്യ മിക്കവാറും സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്തിനുള്ള ചില വിലപേശലുകൾക്കും ഉപയോഗിക്കാം റഷ്യയെ പൂർണ്ണമായി ഒഴിവാക്കാതെ യൂറോപ്യൻ യൂണിയനുമിടയിൽ ഒരു മധ്യവർത്തി നിലപാടാവും പക്ഷേ ചേരി ചേരാ നയം പോലെ വീട്ടിൽ പോയിരുന്ന് കളി കാണില്ല ഉക്രൈനെ പൂർണ്ണമായും കൈവിടാൻ തന്നെയാണ് സാധ്യത കാരണം റഷ്യയുടെ ഈ മോഡൽ കളി ഇവിടെയും മോദി കരുതി വെച്ചിരുന്നതാണ് അവസരം കിട്ടിയാൽ അന്ന് ചൈന സമ്മർദ്ദത്തിൽ റഷ്യ ഇടുന്നു ഇടപെടുന്നത് ചവിട്ടി നിർത്താം ഇതൊന്നുമല്ലാതെ വേറെ ചില നിർണായക നിലപാടുകളും വളരെ വ്യത്യസ്തമായി എടുത്തേക്കാം അതിൽ ചൈന ഏത് ഭാഗത്ത് ഇറങ്ങിക്കളിക്കുന്നു എന്ന് നോക്കിയാവും നമുക്ക് നമ്മുടെ കാര്യമല്ലേ വലുത് ഇനി ജോ ബൈഡൻ്റെ കാര്യം ഇന്ന് ലോക നേതാക്കൾക്കും ലോകരാജ്യങ്ങൾക്കുമൊക്കെ അറിയാം എന്തൊക്കെ പറഞ്ഞാലും ആ ട്രംപായിരുന്നു ഭേദം എന്ന് ഇപ്പോൾ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ദക്ഷിണ കൊറിയയിലെ ആ കിറുക്കനായ ഭരണാധികാരിയെപ്പോലും രണ്ട് വട്ടം ചർച്ചയ്ക്ക് പിടിച്ചിരുത്തിയതാണ് ട്രംപ് ട്രംപിൻ്റെ കാലഘട്ടത്തിൽ പുതിയതായിട്ട് അമേരിക്ക ഒരു രാജ്യത്തോടും ഒരു യുദ്ധവും തുടങ്ങിയിരുന്നില്ല ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും ട്രംപ് ഇരുന്ന സമയത്തായിരുന്നു ഒരു സൈനിക പിന്ന പിന്മാറ്റം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിരുന്നെങ്കിൽ പോലും താലിബാൻ അവിടെ പിടിച്ചെടുക്കുമായിരുന്നില്ല താലിബാൻ വീണ്ടും അഫ്ഗാൻ പിടിക്കാൻ കാരണം ആ അമേരിക്ക ബെയ്ഡൻ്റെ കീഴിൽ വന്നതുകൊണ്ടാണ് ബെയ്ഡൻ്റെ സ്ഥാനത്ത് ട്രംപായിരുന്നെങ്കിൽ ഒരുപക്ഷെ റഷ്യ ഉക്രൈൻ യുദ്ധം പോലും ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ പലർക്കും അന്ന് ബെയ്ഡന് വേണ്ടി മുറവിളി കൂട്ടിയ പലർക്കും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ആയിരുന്നു ഭേദമെന്നും അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പോസിറ്റീവായിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ലോകത്തെവിടെയൊരു പ്രശ്നം നടന്നാലും ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനുകളും യു എനും ഒക്കെ ഉറ്റുനോക്കുന്നത് ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് അവർ ആവശ്യപ്പെടുന്നു ഉക്രൈൻ ആവശ്യപ്പെടുന്നു അതേപോലെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ന് രാത്രി നമ്മുടെ പ്രധാനമന്ത്രിയും വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്തുമെന്നാണ് പറയുന്നത് എല്ലാം നല്ല രീതിയിൽ തന്നെ കലങ്ങി തെളിയട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ ഉക്രൈനിൽ പഠിക്കുന്നുണ്ട് അവർക്ക് അവരെല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ ഒരു യുദ്ധം എന്നത് അല്ലെങ്കിലും മനുഷ്യരാശിയെ ഉന്മൂലനം ചെയ്യുന്ന അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകുന്ന സ്വപ്നങ്ങൾ അവരുടെ ജീവൻ സ്വത്തുവകൾ എല്ലാം നഷ്ടപ്പെടുന്ന കാര്യം ആരും ഒന്നും നേടാൻ പോകുന്നില്ല ഒരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യരുത് എന്നാണ് മാനവരാശി മനുഷ്യനന്മ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് എല്ലാവരെയും പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്കിലേക്ക് നോക്കാം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നാലായിരത്തി അറുപത്തിനാല് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം പതിനഞ്ചാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് ഏഴ് പോയിൻറ്റ് ഒന്ന് എട്ടാണ് കോവിഡ് ഒരു സൈഡിൽ കൂടെ യുദ്ധം ഏത് കാലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഏത് യുഗത്തിലൂടെയാണ് പോയിരിക്കൊണ്ടിരിക്കുന്നത് നിറഞ്ഞൂട എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ തൽക്കാലം പറ്റൂ എല്ലാവരും സുരക്ഷിതമായിരിക്കാം ശുഭരാത്രി വെബ്ഡസ്ക് തത്വമിനോസ്